WWE Championship Fatal 4-Way Match'ൽ വീണ്ടും റിസൾട്ട് മാറുന്നു. ഇന്ന് എന്തുകൊണ്ടാണ് SmackDown എപ്പിസോഡ് ഇല്ലാതിരുന്നത്? WWE ശരിക്കും പ്ലാൻ ചെയ്തതാണോ ഇന്ന് കാണിച്ച ടോപ്പ് 10 ഷോ? ഇതിനെപ്പറ്റിയും ഈ വീഡിയോയിൽ പറയാം, കാരണം ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാകും. വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുൻപ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ദിനാശംസകൾ, ഹാപ്പി ന്യൂ ഇയർ. ഇതിൽ ഫസ്റ്റ് ഇന്ന് SmackDown എപ്പിസോഡ് എന്താണ് ഇല്ലാതിരുന്നത് എന്ന് നോക്കാം. WWE ശരിക്കും പ്ലാൻ ചെയ്തത് SmackDown എപ്പിസോഡ് ഒരു വലിയ ഷോ ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ്. അതായത് 2021 അവസാനത്തെ SmackDown എപ്പിസോഡ് ആയിരുന്നു ഇന്ന്. എന്നാൽ ഈ ഒരു എപ്പിസോഡ് WWE നടത്താനോ അല്ലെങ്കിൽ മുൻകൂട്ടി നടത്തി റെക്കോർഡ് ചെയ്യാനോ തയ്യാറായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, WWE SmackDown എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്ന അതേ സമയത്തിൽ ഫോക്സ് നെറ്റ്വർക്കിന്റെ ഒഫീഷ്യൽ ചാനലിൽ WWE SmackDown ഞങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നും അതേസമയം FX1-ൽ SmackDown ടെലികാസ്റ്റ് ചെയ്യാമെന്നാണ് ഫോക്സ് നെറ്റ്വർക്ക് പറഞ്ഞത്. അപ്പോൾ ഇവരിങ്ങനെ പറയാനുള്ള കാരണം, SmackDown എപ്പിസോഡ് നടക്കുമ്പോൾ ഫോക്സ് നെറ്റ്വർക്ക് അവരുടെ ഒഫീഷ്യൽ ചാനലിൽ ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വലിയ ഷോയാണ് ടെലികാസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അതുകൊണ്ടാണ് SmackDown എപ്പിസോഡ് FX1-ൽ കാണിക്കാമെന്ന് പറഞ്ഞത്. എന്നാൽ WWE FX1-ൽ പോയാൽ ഞങ്ങൾക്ക് റേറ്റിംഗ് കിട്ടില്ല, അതേസമയം മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്യാം, ഷോ മുൻകൂട്ടി റെക്കോർഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവസാനം ഈ ഒരു പ്ലാനിലേക്ക് എത്തിയതാണ്. ഫോക്സ് നെറ്റ്വർക്കിൽ ഈ ഒരു പ്രോഗ്രാം ഇല്ല എങ്കിൽ ലൈവായിട്ട് SmackDown ഈ ആഴ്ചയും നമ്മൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഇന്ന് SmackDown എപ്പിസോഡ് ഇല്ലാതിരുന്നത്. ഇനി WWE ചാമ്പ്യൻഷിപ്പ് ഫാറ്റൽ ഫോർ വേ മാച്ചിൽ റിസൾട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത റിസൾട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നതും സെത് റോലൻസിൻ്റെ പേരാണ്. സെത് റോലൻസ് WWE ചാമ്പ്യൻ ആകുമെന്ന് പറഞ്ഞ്, എന്നാൽ ഇപ്പോൾ പറയുന്നത് സെത് റോലൻസിന് COVID-19 വന്നതിന് ശേഷം സെത് റോലൻസിൻ്റെ കയ്യിൽ WWE ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ കൊടുക്കാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ഇതിനുള്ള കാരണം എന്താണെന്ന്, ഈ ഒരു വൈറസിൻ്റെ പ്രശ്നമെല്ലാം വന്നതിന് ശേഷം ഫൈറ്റ് ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സെത് റോലൻസിന് ഇപ്പോൾ WWE ചാമ്പ്യൻഷിപ്പ് കൊടുക്കാനുള്ള പ്ലാൻ WWE ഇല്ല എന്നാണ് പറയുന്നത്. മുൻപ് സെത് റോലൻസ് ആയിരുന്നു ചാമ്പ്യൻ ആവേണ്ടത്. അതേസമയം സെത് റോലൻസിൻ്റെ മാച്ചെല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മൾക്കറിയാം, രണ്ടോ മൂന്നോ ഫിനിഷിംഗ് മൂവ് കിട്ടിയാലും സെത് റോലൻസ് തോൽക്കാതെ കിക്ക് ഔട്ട് ചെയ്യുന്നതായിട്ട്, അത് റോ എപ്പിസോഡായാലും പേപ്പർ വ്യൂസ് ആയാലും ഇങ്ങനെ തന്നെയാണ് ഏകദേശം നമ്മൾ കാണാറുള്ളത്. എന്നാൽ നാളെ നടക്കുന്ന മാച്ചിൽ ഇങ്ങനെ പ്രതീക്ഷിക്കാമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. പക്ഷേ സെത് റോലൻസിന് റെസ്ലിങ്ങിനോട് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് വേദനയെല്ലാം മറന്ന് മാച്ച് ചെയ്യുമോ എന്ന് കണ്ടറിയാം. കാരണം ഈ ഒരു വൈറസിൻ്റെ പ്രോബ്ലം വന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാരണം വെച്ച് സെത് റോലൻസിന് ചാമ്പ്യൻഷിപ്പ് കൊടുക്കാൻ ചാൻസ് ഇല്ല. സെത് റോലൻസിന് കൊടുക്കാൻ പ്ലാൻ ഇല്ല എങ്കിൽ തീർച്ചയായും കെവിൻ ഓവൻസ് ആണ് ന്യൂ WWE ചാമ്പ്യൻ ആവാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ സെത് റോലൻസിൻ്റെ പ്ലാൻ അങ്ങനെ തന്നെ ചിലപ്പോൾ കെവിൻ ഓവൻസിന് കിട്ടിയേക്കാം. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.